ഇന്ദിരാ ഗാന്ധി, യഥാർത്ഥ പേര് ഇന്ദിരാ പ്രിയദർശിനി, ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1966-1977 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തൻ്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര രംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിരാ പ്രിയദർശിനിയുടെ ജനനം. സ്വാതന്ത്ര്യ സമര രംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിരാ പ്രിയദർശിനി ജനിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹറിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാലകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരേ ഒരു മകളായിരുന്ന ഇന്ദിര 1947 മുതൽ 1964 അനൌദ്യോഗികമായി പിതാവിൻ്റെ ഉപദേശക സംഘത്തിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു. ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. 1959 കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ മരണശേഷം ലാൽ ബഹാദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു. ആയിരത്തി തൊള്ളായിരത്തി 1966 ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ 5-ാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനമേറ്റെടുത്തു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കർക്കശമായ പെരുമാറ്റത്തിൻ്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര. ആയിരം കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠമായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തെരഞ്ഞെടുപ്പിൽ 1-ാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1959-1960 നെഹ്റുവിൻ്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 1977 ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറിയിരുന്നത് എന്ന് ശത്രുക്കൾ ആരോപിക്കുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്ക് പാത്രമായിത്തീർന്ന അവർ 31 ഒക്ടോബർ 1984 സിഖ് വംശജരായ തൻ്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു.